മാഡം, ഞാൻ നിരഞ്ജൻ സാറിന്റെ അസിസ്റ്റന്റിനെ ഒന്ന് വിളിക്കട്ടെ. എന്തിന്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിന്? സാർ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയ? വേണ്ട, എനിക്കറിയാം അയാൾ എവിടെയുണ്ടെന്ന്. ഞാൻ പോകുക അങ്ങോട്ട് ഈ രാത്രി തന്നെ സ്വാമിയാർ മഠത്തിലേക്ക്. മാഡം, അത് വേണോ? വേണം. ഉണ്ണിമായിക്ക് നിരഞ്ജൻ ദാനമായി കൊടുത്ത ജീവിതവും അധികാരങ്ങളും പണം കൊടുത്ത് നേരത്തെ പറഞ്ഞുറപ്പിച്ചവളാണ് ഈ റോസ്. ഇനി ഒരു തിരിച്ചുവരവ് റോസിനുണ്ടെങ്കിൽ അത് ഈ വിവാഹ കാര്യത്തിൽ ഒരന്തിമ തീരുമാനം എടുത്തിട്ട് മാത്രമായിരിക്കും. ആഹാ, എങ്കിൽ പിന്നെ നാളെ തൊട്ട് രണ്ട് പത്രം വരുത്താം. അപ്പൊ രണ്ടാൾക്കും ഒരുമിച്ച് വായിക്കാമല്ലോ. അയ്യോ, അതൊന്നും വേണ്ട, സ്വാമി വായിച്ചിട്ട് ഞാൻ വായിച്ചോളാം. അല്ല വെങ്കിടി, അമ്പലത്തിൽ പോയിട്ട് ആ കുട്ടികളെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇത് ഹരിക്കുട്ടനല്ലോ. ഏ, ആരാ ഇത്ര രാവിലെ? ഹായ്, ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ് മമ്മി. ഹേയ് കല്യാണി കുട്ടി, എവിടെ ഇരിക്ക? ആഹാ, കോലം പോട്ടാച്ചാ. ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ ലേറ്റ് ആയി പോയി പപ്പ. എന്ത് പറയാനാ, ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ എത്താൻ 2 hours എടുത്തു. ഹോ, വല്ലാത്ത ട്രാഫിക് തന്നെ. കൃത്യമായിട്ട് ഇവിടെ എത്തിക്കോളാമെന്ന് നീ ആർക്കും വാക്കൊന്നും തന്നിട്ടില്ലായിരുന്നല്ലോ. യെസ്, വാക്ക് കൊടുത്തിരുന്നു ഞാൻ നിരഞ്ജന്. നിരഞ്ജൻ അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം. എങ്ങോട്ടാ നീ കേറി പോകുന്നത്? നിരഞ്ജനെ കാണാൻ. അവരിവിടെ ഇല്ല. അവരോ? അവരെന്ന് വെച്ചോ? എനിക്ക് നിരഞ്ജനെ മാത്രം കണ്ടാ മതി. നിരഞ്ജൻ അവരിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? തൽക്കാലം നീ ഇവിടുന്ന് പോവാൻ നോക്ക്. എന്താ പപ്പ ഇത്? ഭാവിയിൽ മരുമകളാകാൻ പോകുന്ന ഒരു കുട്ടിയോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? അവളുടെ ഒരു മരുമകള്, ഇറങ്ങി പോടി പുറത്ത്. നോ, ഈ റോസിനോട് ഇനി കളി വേണ്ട. നിരഞ്ജൻ വിളിച്ചിട്ട് വന്നതാ ഞാൻ. നിരഞ്ജൻ ഇവിടെ ഇല്ലെങ്കിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ നിരഞ്ജന്റെ റൂമിൽ. അത് നടക്കില്ല. നടക്കും മമ്മി, നടന്നല്ലേ പറ്റൂ. അതുകൊണ്ട് നിരഞ്ജൻ വരുമ്പോഴേക്കും ഞാൻ ഒന്ന് ഫ്രഷായി നിക്കാം. ഓക്കെ. എങ്ങടെ സമയം, ഹരിക്കുട്ടനെ വേഗം ഒന്ന് വിളിച്ചേ. എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാ വേഗം ചെയ്യാൻ പറ. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൽ നിന്ന് അവരിറങ്ങിയിട്ടുണ്ടാവില്ല. അവര് വന്നു തോന്നുന്നു. കല്യാണി, പ്രസാദം. അത് ലക്ഷ്മി എടുത്തി. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം? എന്ത് പ്രശ്നം? വേഗം അകത്തേക്ക് ചെല്ലേ. എന്താച്ചാ പ്രശ്നം? ആ റോസ് വന്നിട്ടുണ്ട്. റോസ്? അതെ, നീ പറഞ്ഞിട്ടാ വന്നതെന്നാ അവള് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടെന്നോ?
എന്നിട്ട് അവളെവിടെ? നിന്റെ ബെഡ്റൂമിലുണ്ട്. വേണ്ട സാർ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. വെറുതെ വീട്ടിൽ വന്ന് കയറുന്നവരോട് പിന്നെ ഞാൻ എങ്ങനെ പെരുമാറേണ്ടത്? ഉണ്ണിമായെ, മോനെ, ലക്ഷ്മിയോട് പറയുന്നതിലും കാര്യമുണ്ട്. ഈ അവസരത്തിൽ ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് ബുദ്ധിയല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാ? ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഞാൻ അവളുടെ കാല് പിടിക്കണോ? ഹരിക്കുട്ട, തന്ത്രപൂർവ്വം വേണം ഇപ്പൊ അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ. ഇവിടെ ഒരു മംഗളകർമ്മത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്ന സമയമാ മോനെ. നാട്ടുകാർക്കിടയിൽ വീണ്ടും ഒരു വിഷയം ഇട്ടുകൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അത് മതി സാർ, വേണമെങ്കിൽ ഞാൻ ചെന്ന് സംസാരിക്കാം റോസിനോട്. അതൊന്നും വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം. ഹായ് നിരഞ്ജൻ. റോസ്, നീ എന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ? ദേ, ടാക്സി പിടിച്ച് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും നിരഞ്ജൻ എത്തി. ഞാൻ പിന്നക്കോ നിരഞ്ജനോട്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിരഞ്ജനോട്. എങ്കിൽ പറയേ. ലുക്ക് നിരഞ്ജൻ, ഇന്ന് സൺഡേ ആണ്, എനിക്ക് പള്ളിയിൽ പോണം. നിരഞ്ജന് വേണ്ടി പ്രാർത്ഥിക്കാം. നീ എവിടെ വേണമെങ്കിലും പോക്കോ, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത്. നിരഞ്ജൻ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എനിക്ക് പോകാൻ ഒരു വണ്ടി വേണ്ടേ? സോ ഞാൻ നിരഞ്ജന്റെ കാർ എടുക്കുന്നു. ബൈ. റോസ്നി, ബൈ കല്യാണി. ഞാൻ പറഞ്ഞ അതേ അർത്ഥത്തിൽ എടുക്കണ്ടതിനെ. ഈ പേടി എന്ന് വെച്ചാ സ്വന്തം നാട്ടിൽ നമുക്കറിയാവുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ഒരുത്തിനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സഭാകമ്പം ഉണ്ടല്ലോ, അതാണ് എന്നെ ഗതികെട്ട് പോയാ. ഏ, ഈ മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങും, എന്തും വരട്ടെ എന്ന് വിചാരിച്ചു. എങ്കിൽ എന്നെ വെച്ച് താമസിപ്പിക്കണ്ട, മുണ്ടും മടക്കി കുത്തി ഇറങ്ങിക്കോ, അതിനുള്ള സമയമായി. എങ്ങനെയുണ്ട് സ്വാമി ഏർപ്പാടത്തിലെ അന്തരീക്ഷം? നോട്ട് ബാഡ്. ഒട്ടും അകൽച്ച കാണിക്കാതെ അങ്ങ് അകത്ത് കയറി പറ്റിയിട്ടുണ്ട്. പിന്നെ നിരഞ്ജന്റെ മുറിയിലേക്ക് കുടിയേറി. ഒടുവിൽ ദേ നിരഞ്ജന്റെ കാറും എടുത്ത് പള്ളിയിലേക്കെന്നും പറഞ്ഞ് ഒരൊറ്റ ഇറക്കം. എതിർക്കാൻ നിൽക്കുന്നവരുടെ പക്ഷത്ത് ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ആദ്യ റൗണ്ടിൽ പെർഫോമൻസ് കൊണ്ട് പിടിച്ചു നിന്നു, പക്ഷേ അത് പോരാ. ശക്തമായ ഒരു അറ്റാക്ക് ഉണ്ടായാൽ എന്റെ ആധിപത്യം തകരും. എന്താണ് പുതിയ പ്ലാൻ? അതിനാണ് മഹാദേവനെ കാണുമെന്ന് പറഞ്ഞത്. ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കണം. മഹാദേവനിൽ നിന്നും നിരഞ്ജനിൽ നിന്നും കിട്ടിയ അറിവ് വച്ച് ഈ നാടും മണ്ണും നല്ല വളക്കൂറുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നന്നായി തഴച്ചു വളരും. ഈ നാട്ടിൻ പുറങ്ങളുടെ ഒരു പ്രത്യേകത അറിയോ മഹാദേവന്? ജനിച്ച നാൾ മുതൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരുത്തന് കിട്ടുന്നതിലും സപ്പോർട്ട് ഒരു വരുത്തന നേടാൻ പറ്റും. ഒരു നാടിന്റെ സ്വന്തം സന്തതിയെ പുറത്തുനിന്ന് വരുന്നവരുടെ ഒരൊറ്റ വാക്കിന്റെ പേരിൽ തള്ളിപ്പറയാൻ ഒരു മടിയും കാണിക്കില്ല ഇവർ. അതുകൊണ്ട് സ്വാമിയർ മഠത്തിന്റെ ആരാധകരുമായി ഒരു ഇന്ററാക്ഷൻ നടത്തുന്നു. എന്ത് പറയുന്നു?
ഇവിടുത്തെ നാട്ടുപ്രമാണിമാരായിട്ട് ഇന്ററാക്ഷൻ നടത്തിയിട്ടുള്ളതായി മഹാദേവൻ. എന്റെ കൈയും കാലും തിരിഞ്ഞു നടന്നപ്പോ എന്നെ നോക്കാൻ ആ പാവം മാമയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരുമായിട്ടുള്ള ഒരു ഇടപാടൊന്നും ഞാനില്ല. മഹാദേവൻ അല്ല ഈ റോസ്. റോസ് ഇറങ്ങാണ് കളത്തിൽ. ആരോ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് ഊഹം വെച്ച് പണ്ട് മഹാദേവൻ കളിച്ച കളിയല്ല ഇത്. വിത്ത് എവിഡൻസ്, വിത്ത് സോളിഡ് പ്രൂഫ്, റോസ് ഇറങ്ങി നിന്ന് തരും കളത്തിൽ. എന്നിട്ട് പറഞ്ഞു തരും സേഫായ കളങ്ങൾ. ആർക്കും തൊടാനാകാത്ത വിധം ഒരു മുന്നേറ്റം നടത്തി സ്വാമിയാർ മഠത്തിനെയും നിരഞ്ജനെയും പുതുക്കണം. ഒന്നുകൂടെ നിന്ന് തരാൻ പറ്റുമോ മഹാദേവന്? ഒലി ഗ്രൗണ്ട് സപ്പോർട്ട്. ഓക്കെ റോസ്, നമ്മൾ മൂവ് ചെയ്യുന്നു. ചന്ദ്രേട്ടാ, ഒരു ചായ. നിന്റെ നാടകം കളിയൊക്കെ എവിടെ വരായടേ? ഇത്തവണത്തെ ഉത്സവത്തിനെങ്കിലും കളിക്കാൻ പറ്റുമോ? എങ്ങനെ കളിക്കാനാ ചന്ദ്രേട്ടാ, ഇവരൊക്കെ അല്ലേ ഭരണസമിതിക്കാര്. ഇവൻ എന്തിനാ ചന്ദ്രൻപിള്ള വന്നു കയറിയുള്ള ഞങ്ങളെ തെറി പറയുന്നത്? യുവരക്തമല്ലേ, തിളക്കട്ടെന്ന്. അല്ല, അടക്കമൊക്കെ കഴിഞ്ഞു. എവിടെ? ദുബായിന്ന് മോം വരൂന്ന് പറഞ്ഞ് ഫ്രീ സെറി വെച്ചു. ഇനി കാത്തു കെട്ടിയിരിക്കണം. അതാണ് യോഗം എന്ന് പറയുന്നത്. കഴുത്തറുപ്പ മേനോന് ചത്തിട്ടെങ്കിലേ എ സിയിലിരിക്കാൻ പറ്റില്ലല്ലോ. പുഴയും വയലും. സത്യത്തിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. കുട്ടി എവിടെന്നാ? ഞാൻ വരുന്നത് ചെന്നൈന്നാ. പക്ഷേ ഇനി ഇവിടെയാ ഈ നാടിന്റെ മരുമകൾ. അങ്ങനെ കൊട്ടി ഘോഷിച്ചൊരു കല്യാണം അല്ലാത്തത് കൊണ്ടാ നിങ്ങൾക്ക് എന്നെ അറിയാത്തത്. അല്ല, ഞാൻ ഈ നാട്ടിൽ വരുന്നതും ആദ്യമാ. മോള് പറഞ്ഞേ എവിടാ കൊണ്ടുവന്നെന്ന്. ഇവർക്കറിയാത്ത ആൾക്കാരില്ലല്ലോ ഇവിടെ. ഈ സ്വാമിയാർ മഠം അറിയോ? അതെന്ത് ചോദ്യമാ മോളെ, ഞങ്ങളുടെ പരദേവത കുടിയിരിക്കുന്ന ഇടമല്ലേ. എങ്കിൽ അവിടുത്തെ നിരഞ്ജനാണ് എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. പേര് റോസ്മേരി. ചെന്നൈയിൽ നിന്ന് ഞാൻ സ്വാമിയാർ മഠത്തിലേക്ക് താമസം മാറാം. അല്ല, സ്വാമിയാർ മഠത്തിലെ ഹരിക്കുട്ടന്റെ കാര്യം തന്നെയാണോ മോൾ ഉദ്ദേശിച്ചത്? പിന്നെ അല്ലാതെ, പ്രശസ്ത ഗായകൻ നിരഞ്ജനാണ് എന്റെ ഭർത്താവ്. കിടക്കട്ടെ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇനി വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. എക്സ്ക്യൂസ് മീ, റോസ്മേരി അല്ലേ? അതെ, എന്നെ അറിയോ? ഒരു തമിഴ് മാസികയിലെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഞാൻ. നിരഞ്ജനോത്തുള്ളത്? യെസ്, അത് ഞങ്ങളുടെ മാരേജിന് മുൻപുള്ളതാ. ഓ, അപ്പോ ഇനിയിപ്പോ ഉണ്ടാവുമല്ലേ? ഹസ്ബൻഡിന്റെ വീടല്ലേ സ്വാമിയാർ മഠം. ഇങ്ങനെ പോയി വന്നും നിൽക്കും. മിസ്റ്റർ മഹാദേവൻ കൈലാസത്തിൽ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിരഞ്ജന്റെ കാറും എടുത്തോണ്ട് ഇറങ്ങിയതാ. Thank you.
പറഞ്ഞപ്പോഴായിരുന്നു എല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. സ്വാമിയാർ മഠത്തിന്റെ മരുമകൾ തന്നെ കൺമുന്നിൽ വന്ന് നിന്നപ്പോ ഇപ്പൊ സമാധാനമായല്ലോ. അത് മഹാദേവ, സ്വാമിയാർ മഠം എന്ന് പറയുന്നത്, സ്വാമിയാർ മഠം എന്ന് പറഞ്ഞ ഒരു ചുക്കുമില്ല. അവരെ വിശ്വസിക്കുന്നവരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു വീട് അത്രേ ഉള്ളൂ. പരദേവത മച്ചിൽ കുടിയിരിക്കുന്ന വീടാണ് പോലും. എന്നിട്ട് അവിടുത്തെ ഏക സന്തതിക്ക് അന്യജാതിക്കാരി പെണ്ണുമായിട്ട് വെളികൂടാം അല്ലേ? ഇതിൽ പറക്കുന്ന സന്തതികളെ സ്വാമിയാർ മഠത്തിന്റെ പരമ്പരയായിട്ട് വാഴിക്കും നിങ്ങൾ. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അംഗീകരിക്കില്ല എന്നല്ല, ഇത്ര ഇടപാടുകൾ വെച്ച് പൊറപ്പിക്കില്ല ഈ നാട്ടില്. കടത്തെണ്ണയിലിരുന്ന് ഇങ്ങനെ വീൻ വിളക്കിയ മാത്രം പോരാ സഹോദര. ചെല്ലേ, ചെന്ന് ചോദിക്കേ സ്വാമിയാർ മഠത്തിൽ. അതിന്റെ കഴിവില്ലെങ്കിലേ സ്വാമിയാർ മഠത്തിന്റെ അടിമകളായിട്ട് സ്വയം പ്രഖ്യാപിച്ച് അവരുടെ ദാസ്യപ്പണിക്ക് പോ. ആ ഗതികേടൊന്നും ഈ നാട്ടിൽ ആർക്കും വന്നിട്ടില്ല. കാര്യക്കാര, ഇത് ചോദിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. ഇന്ന് തന്നെ പോണം സ്വാമിയാർ മഠത്തിലേക്ക്.